നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത്ര ഭയാനകമായ ഒരു കാഴ്ച അടുത്ത കാലത്തൊന്നും ലോകം കണ്ടിട്ടുണ്ടാവില്ല. 4000 പേർ തടിച്ചുകൂടിയിരുന്ന അല്ലഹി ആശുപത്രിക്ക് മേൽ ഇന്നലെ രാത്രി ബോംബ് വീഴുന്നു. ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 500-ലധികം ആളുകൾ, ഏറെയും കുട്ടികളും സ്ത്രീകളും. ഏറെ ദാരുണമാണ് ആശുപത്രിയിലെ കാഴ്ചകൾ. 4000-ത്തോളം ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു, അഭയാർത്ഥികളായി ആശുപത്രിയിലേക്ക് ഓടിയെത്തിയവർ. അസുഖങ്ങൾ ബാധിച്ചവരും ബോംബാക്രമണങ്ങളിൽ മുറിവേറ്റവരും ഗുരുതരമായി പരിക്കേറ്റവരുമൊക്കെ ആശുപത്രിയിലുണ്ടായിരുന്നു. തകർന്നടിഞ്ഞ ആശുപത്രി കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നു. എത്ര പേർ മരിച്ചു എന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ചില ഇടനാഴികൾ മാത്രമാണ് ആശുപത്രിയിൽ ഇനി ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായി പരിക്കേറ്റവരുടെ ജീവൻ രക്ഷിക്കാനുള്ള മത്സരപ്പാച്ചിലാണ് അവിടുത്തെ ഡോക്ടർമാരും നേഴ്സുമാരുമൊക്കെ. മരിച്ച കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ശവക്കൂന പോലെ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ മനുഷ്യരെ ഭയപ്പെടുത്തുന്നു. അതിലപ്പുറം ആശുപത്രിയിലെ വരാന്തകളിലിട്ട് മനുഷ്യരെ പച്ചയ്ക്ക് കീറിമുറിച്ച് സർജറികൾ നടത്തുന്നു. ഒരു അനസ്തേഷ്യ പോലും കൃത്യമായി നൽകാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ആശുപത്രിയിൽ ബാക്കിയില്ല. ചുറ്റുവട്ടത്തുള്ള റോഡുകളൊക്കെ തകർന്നടിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യരെ രക്ഷപ്പെടുത്തി മറ്റ് ആതുര ശുശ്രൂഷ നൽകാനുള്ള നിർവാഹവുമില്ല അധികൃതർക്ക്. നിസ്സംഗതയോടെ നിൽക്കുന്ന ഒരു ജനതയാണ് ഇപ്പോൾ പലസ്തീനിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലോകം കണ്ണുനീർ തുടയ്ക്കുന്നു. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറയുന്നത് അടിയന്തരമായ യുദ്ധം നിർത്തിവെക്കണം. പലസ്തീനിലെ ജനങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഒരു മാനുഷിക പരിഗണനയാണ്. റഷ്യയുടെ പ്രസിഡന്റ് പുതിനും ചൈനയുടെ പ്രസിഡന്റുമൊക്കെ ഇക്കാര്യങ്ങളിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. എല്ലാ നിയന്ത്രണങ്ങൾക്കും അപ്പുറമാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഗതി എന്ന് ഇരുവരും പറഞ്ഞു. ഗസയിലെ ആശുപത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ലോകം ഉറ്റുനോക്കുന്നു. ഒരു വശത്ത് ഇസ്രായേലിനെതിരെയാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത്. എന്നാൽ മറുവശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സുമൊക്കെ ഉറപ്പിച്ചു പറയുന്നു, പാലസ്തീൻ ഇസ്ലാമിസ്റ്റ് ജിഹാദികൾ ഇസ്രായേലിലേക്ക് അയച്ച മിസൈൽ ലക്ഷ്യം തെറ്റി ആശുപത്രി കെട്ടിടത്തിൽ പതിച്ചതാണെന്ന്. ആശുപത്രി കെട്ടിടത്തിന് നേർക്ക് തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ല എന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നു. വീട് നഷ്ടപ്പെട്ടവരും പരിക്കേറ്റവരുമായ അനേകം ആളുകൾ ആശുപത്രിയിലുണ്ടായിരുന്നു. തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിലെയും റുഫായിലെയുമൊക്കെ പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെയുണ്ടായ വ്യോമാക്രമണങ്ങളിൽ 80 പാലസ്തീൻകാർ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടിരുന്നു. ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് കമാൻഡർ ഐമൻ നൌഫലും കൊല്ലപ്പെട്ടു. ആശുപത്രികളും ക്ലിനിക്കുകളും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരും യു എൻ സ്ഥാപനങ്ങളുമൊക്കെ രാജ്യാന്തര നിയമപ്രകാരം സംരക്ഷണത്തിന് അർഹതയുള്ളവരാണ് എന്ന് യു എൻ വ്യക്തമാക്കി. ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി അറബ് രാജ്യങ്ങൾ രംഗത്തെത്തി. ഇസ്രായേൽ അതിർവരമ്പുകൾ ലംഘിക്കുകയാണ് എന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും പ്രതികരിച്ചു. ഗാസയിലെ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണ് എന്ന ഹമാസിന്റെ ആരോപണം പൂർണ്ണമായും ഇസ്രായേൽ തള്ളിക്കളയുന്നു. ആശുപത്രി ആക്രമിച്ചതിലൂടെ ഇസ്രായേൽ യുദ്ധക്കുറ്റം നടത്തിയെന്നാണ് ഹമാസ് പ്രതികരിച്ചത്. പലസ്തീനിൽ നിന്നുള്ള ഇസ്ലാമിസ്റ്റ് ജിഹാദ് തൊടുത്ത മിസൈൽ വഴിതെറ്റി വീണതാണ് ആശുപത്രിക്ക് നേരെയെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ മുനമ്പിൽ സജീവമായ ഇസ്ലാമിക് ജിഹാദ് എന്ന സായുധ സംഘടന തൊടുത്ത മിസൈൽ ലക്ഷ്യം തെറ്റിയാണ് ആശുപത്രിക്ക് മേൽ പതിച്ചത് എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. അൽ ജസീറ ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളും ഇസ്രായേൽ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിരിക്കുന്നു. ഗാസ സിറ്റിയിലെ അല്ലഹി ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന പോസ്റ്റുമായി സിറിയയിലെ ഇറാൻ എംബസി. എക്സ് പ്ലാറ്റ്ഫോമിലാണ് സിറിയയിലെ ദമാസ്കസിലുള്ള ഇറാനിയൻ എംബസിയുടെ ചിത്രത്തിനൊപ്പം സമയം കഴിഞ്ഞിരിക്കുന്നു എന്നും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലഹി ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചിരിക്കുന്നു. മണിക്കൂറുകൾക്കകമാണ് എംബസിയുടെ പോസ്റ്റ്. ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പങ്കെടുക്കാനിരുന്ന ഉച്ചകോടി ജോർദാൻ റദ്ദാക്കി. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്താഫ് എൽ സി സിയും പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇസ്രായേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ തങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് മഹ്മൂദ് അബ്ബാസ് അറിയിച്ചു.
ഇതോടെ ബൈഡന്റെ അമ്മാൻ ഉച്ചകോടി റദ്ദാക്കിയതായി വൈറ്റ് ഹൗസും ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. യുദ്ധമുഖത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് പരസ്യമായി യാത്ര ചെയ്യുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. സാധാരണ യുദ്ധവേളയിൽ അമേരിക്കൻ പ്രസിഡന്റോ മറ്റ് രാജ്യത്തലവന്മാരോ യാത്ര ചെയ്യുന്നത് രഹസ്യ സ്വഭാവത്തിലാണ്. എന്നാൽ പരസ്യമായി എല്ലാ വിവരങ്ങളും അറിയിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. ജോർദാനിൽ സന്ദർശനം നടത്തി അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ വൈറ്റ് ഹൗസ് അറിയിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായ ചില പ്രോഗ്രാമുകളാണ് ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. ആശുപത്രിക്ക് നേരെ തങ്ങൾ ഒരുവിധ ആക്രമണവും നടത്തിയിട്ടില്ല എന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നു. പ്രാകൃത ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നും ലോകം ഇതറിയണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു തുടർച്ചയായി പറയുന്നു. ലോകം മുഴുവൻ ഇതറിയണം. ഇസ്രായേൽ പ്രതിരോധ സേനയല്ല ഗാസയിലെ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയത്. ക്രൂരന്മാരായ ഭീകരവാദികളാണ് ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി കൊന്നവർ സ്വന്തം മക്കളെയും കൊല്ലുന്നുവെന്ന് നെതന്യാഹു എക്സിൽ കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. ഗാസയിലെ അല്ലഹിൽ ആശുപത്രിക്ക് നേരെയുണ്ടായ സ്ഫോടനത്തിലും അതിൻ്റെ ഫലമായി ഉണ്ടായ ഭയാനകമായ ജീവഹാനിയിലും ഞാൻ രോക്ഷാകുലനും ദുഃഖിതനുമാണ്. ഈ വാർത്ത കേട്ടയുടനെ ഞാൻ ജോർദാൻ അബ്ദുള്ള രണ്ടാമൻ രാജാവുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായും സംസാരിച്ചു. കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ അമേരിക്ക. ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തോടും കൃത്യമായി എന്താണ് ഗാസ ആശുപത്രിയിൽ സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഘർഷ സമയത്ത് സാധാരണ ജനങ്ങളുടെ സംരക്ഷണത്തിന് അമേരിക്ക അസന്നിഗ്ധമായി നിലകൊള്ളും. ബൈഡൻ തൻ്റെ പ്രസ്താവനയിൽ ശക്തമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ആക്രമണമാണ് ഗാസയിലെ ആശുപത്രിക്ക് നേരെ ഉണ്ടായത്. യു എൻ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് അതിശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തെ യു എ ഇ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്നും സിവിലിയന്മാരെ ലക്ഷ്യമിടുന്നത് ശരിയല്ല എന്നും യു എ ഇ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഗാസയെ ആക്രമിച്ചത് ഗാസ തന്നെ എന്ന് ബെന്യമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ. അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുമ്പോഴും ബെന്യമിൻ നെതന്യാഹു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് എന്ന് തുടർച്ചയായി വിശദീകരിക്കുന്നു. ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിനു ശേഷവും ഇസ്രായേൽ തങ്ങളുടെ നിലപാട് കടുപ്പിക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ വടക്കൻ ഗാസയിൽ നിന്ന് ആളുകൾ എത്രയും പെട്ടെന്ന് തെക്കൻ ഗാസയിലേക്ക് ഒഴിഞ്ഞു പോകണം എന്ന നിലപാടിപ്പോഴും ഇസ്രായേൽ ആവർത്തിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപും ഒരു കാരണവശാലും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്ന പ്രഖ്യാപനമാണ് ഇസ്രായേൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധമുഖത്തെത്തുന്ന ജോ ബൈഡന്റെ നിലപാട് എന്തായിരിക്കും എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഈ ദിവസം സമാനതകളില്ലാത്ത ക്രൂരതയുടെ ദിവസമാണ് എന്ന് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം. ഈ ദിവസത്തിന് ഞങ്ങൾ ഇസ്രായേലിനോട് പകരം ചോദിച്ചിരിക്കും. ഗസ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ളയുടെ വാക്കുകൾ. 2000 സൈനികരാണ് ഇസ്രായേലിലേക്ക് ഇന്നലെ അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. അവർ ഏതൊക്കെ തലങ്ങളിൽ ഇസ്രായേലുമായി സഹകരിക്കും എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഇതിനിടയിൽ ഇറാഖിലെ അമേരിക്കൻ സൈനികർക്ക് നേരെ അതിശക്തമായ ഡ്രോൺ ആക്രമണം. പക്ഷെ കൃത്യമായി അത് തകർത്തെറിയാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കും, അത് കരയുദ്ധമാണ് എന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുന്ന ഇസ്രായേൽ. ഇതിനിടയിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പലസ്തീൻ ജിഹാദികൾ തൊടുത്ത മിസൈൽ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു. വീഡിയോ ദൃശ്യങ്ങളാണ് IDF പുറത്തുവിട്ടിരിക്കുന്നത്. ആ മിസൈൽ അയച്ചത് തങ്ങളല്ല, ഗസയിൽ നിന്നുയർന്ന മിസൈൽ തന്നെയാണ് ഗസ ആശുപത്രിയിൽ പതിച്ചത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് IDF ഇത്തരമൊരു ദൃശ്യം പങ്കുവയ്ക്കുന്നത്. ഇന്നലെ രാത്രിയിലും അതിശക്തമായ ആക്രമണമാണ് ഗസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയത്. നിരവധി ഹബാസ് നേതാക്കളെ കൊന്നൊടുക്കി ഇന്നലെ രാത്രി ഇസ്രായേൽ. ലെബനൻ അതിർത്തിയിലേക്ക് ഹിസ്ബുള്ള ഭീകരർ ഇന്നലെ രാത്രിയിലും അതിശക്തമായ ടാങ്ക് വേദ മിസൈലുകൾ അയച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ അയേൺ ഡോം ഇത് നിഷ്പ്രയാസം തകർത്തെറിഞ്ഞു. പരസ്പരം പഴിചാരി ഒരു വശത്ത് ഹമാസും മറുവശത്ത് ഇസ്രായേലും. എന്നാൽ അല്ലഹി ആശുപത്രിയിലെ ഈ ദാരുണ ദുരന്തത്തിന് ആരാണ് ഉത്തരവാദി എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കും എന്ന് ഇസ്രായേൽ കൃത്യമായി പറയുന്നു. നെഞ്ചു തകരുന്ന കാഴ്ചകളാണ് അല്ലഹി ആശുപത്രിയിൽ നിന്ന് ലോകം ഇപ്പോൾ കാണുന്നത്. കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങൾ ഒരു ശവക്കൂന പോലെ കൂട്ടിയിട്ടിരിക്കുന്നു. അതിലപ്പുറം കൈയും കാലുമൊക്കെ നഷ്ടപ്പെട്ട നിരവധി മനുഷ്യജീവനുകൾ.
ഒരു ജീവൻ സംരക്ഷിക്കാനായി കിണഞ്ഞു ശ്രമിക്കുന്ന ആതുര ശുശ്രൂഷകർ. യുദ്ധമെന്നും സാധാരണക്കാർക്ക് ദുരന്തം സമ്മാനിക്കുന്നതാണ് എന്നുറപ്പിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും ദാരുണമായ സംഭവം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.